ചൂട നമുക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയാല ഒരു റിഫ്രഷ്മെന്റ് ഡ്രിങ്ക് കുക്കംബർ ജിഞ്ചർ സോഡ നല്ലൊരു ഡ്രിങ്ക് ആയിരിക്കും എന്തായാലും നല്ല ചൂടൊക്കെ അല്ലേ അത് ട്രൈ ചെയ്യാം നമുക്ക് പിന്നെ നമുക്കൊരു ബോയിൽഡ് കോണും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോയിലോട്ട് പോവാം മിക്കവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് അപ്പൊ നിങ്ങ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ ആദ്യം നമ്മൾ ചോളം പൊളിച്ചിട്ട് വേവിക്കാൻ വെക്കണേ ഇത് മൂത്തിട്ടില്ല കുറച്ചു ദിവസം കൂടി വേണമായിരുന്നു മൂക്കാനായിട്ട് ഈ എല്ലാ ഒരു യെല്ലോയിഷ് കളറായത് നിങ്ങൾ മേടിക്കുമ്പോ നോക്കിയെടുക്കാനായിട്ട് ശ്രമിക്ക ഇല്ലെങ്കിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ വേവിച്ച് കഴിയുമ്പോ ഒരു സ്വീറ്റ് ടേസ്റ്റ് വരും ഒരു മധുര ടേസ്റ്റ് വരും അപ്പൊ അതേ പാത്രം വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം ചൂടായിട്ട് നമുക്ക് കോൺ കൊണ്ടുവന്ന് ഇടാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് 5 മിനിറ്റത്തേക്ക് അത് മൂടി വെക്കാം നമുക്ക് അപ്പൊ എന്നിട്ട് അത് മൂടി കഴിയുമ്പോ കുറച്ച് തീ കുറച്ച് വെക്കാം ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ചോള നമ്മ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കംബർ ജിഞ്ചർ സോഡൊക്കെ എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം കുക്കംബർ ചെറിയൊരു കഷ്ണം മതി പകുതി മതി നാരങ്ങ മിന്തി ലീഫ് ഇഞ്ചി ഉപ്പ് ഐസ് ക്യൂബ്സ് നമ്മ മുളക് പറയാൻ മറന്നു പോയിട്ടാ മുളക് ഇടണോട്ടോ ഒരു കുറച്ചിട്ടാ മതി മുളക് അപ്പൊ നമ്മ ഇഞ്ചി ഇടിച്ചെടുക്കാൻ പോണേണ് ഇഞ്ചി ഇടിച്ചെടുക്ക മുളകിട കുറച്ച് പുതിന ഇല അപ്പൊ കുറച്ച് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക Thank you.
അപ്പൊ കുറച്ച് ഉപ്പിടാം, ആവശ്യത്തിന് ഉപ്പിട്ടാം. അപ്പൊ ഇതേ ഏകദേശം വെന്തിട്ടുണ്ട്. ഒരു മൂന്നാല് മിനിറ്റും കൂടി വെക്കാം നമുക്ക്. തുറന്നപ്പോ തന്നെ നല്ല ചോളം പുഴുങ്ങുന്ന നല്ല മണം തന്നെയുണ്ട്. ആ കൊതി വന്നി. ആലുവ മണപ്പുറത്ത ഒരു ഓർമ്മ. കുക്കമ്പർ മുറിക്കുക. അപ്പൊ നമുക്ക് വെന്താ നോക്കാം. അപ്പൊ രണ്ട് ഒരു നാരങ്ങ ഫുള്ള് ഗ്ലാസ്സിലോട്ട് പിഴിയുക. ആവശ്യാനുസരണം നാരങ്ങ പിഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്തോരം നാരങ്ങ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിഴിയുക. അപ്പൊ അതെ കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. അപ്പൊ കുറച്ച് കുക്കമ്പർ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഇഞ്ചി ഇടിച്ച് വെച്ചതിന് കുറച്ച് ചാറ് പിഴിഞ്ഞു കൊടുക്കാം നമുക്ക്. ഇഞ്ചി ചാറ്, ഇഞ്ചി നീര് കുറച്ച് പിഴിഞ്ഞു കൊടുക്കുക. ബാക്കിയുള്ള കുറച്ച് കുക്കമ്പറും കൂടി ഇടാം. നമ്മപ്പോ ഇവിടെ ഫ്രിഡ്ജ് യൂസ് ചെയ്യാറില്ല. അപ്പൊ നമ്മിങ്ങനെ എന്തെങ്കിലും ഒക്കെ പരിപാടിക്ക് ഐസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മ അല്ല ഐസിൽ നിന്നാണ് നമ്മ ഐസ് മേടിക്കുന്നത്. അവരുടെ കോണ്ടാക്ടിന് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഐസ് സോഡ ഒക്കെ ഇവരുടെ കയ്യിലുണ്ട്. ഇവരെ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ നമുക്ക് കുറച്ച് രണ്ട് ഐസ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മ സോഡ പുറത്തു നിന്ന് തന്നെ മേടിക്കണം. നമ്മ വീട്ടിലത്തെ വെള്ളത്തിന് തന്നെ മിസ്റ്റർ ബട്ട്ലറുടെ സോഡ മേക്കറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് വർഷങ്ങളായിട്ടുള്ള സോഡ മേക്കറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
നമ്മുടെ ആ ചോളവും എന്ത് ജ്യൂസും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചോളന്റെ വേവിച്ചെടുത്തു കൊള്ളുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മ ചോളം കഴിക്കുമ്പോ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങയില് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും ഇട്ട് കഴിക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരുന്നത്. അതെടുത്തിട്ട് നമ്മൾ പെരട്ടി കഴിക്കണം. അപ്പൊ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ആർസിഎമ്മിന്റെ മുളക് പൊടിയും ഉപ്പുപൊടിയും മല്ലിപ്പൊടിയും എല്ലാം നമ്മ ആർസിഎമ്മിന്റെ പ്രൊഡക്ട്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആർസിഎമ്മിന്റെ പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇങ്ങനെ തേച്ച് കഴിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ചോളം സ്വീറ്റ് കോൺ ആണെങ്കിലും മൂക്കാത്ത ചോളം ആണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ലൊരു ടേസ്റ്റും ഫീലും ഒക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നു. നിങ്ങൾ ചോളം മേടിച്ച് പുഴുങ്ങി വീട്ടിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയാണ്. കുക്കംബർ ജിഞ്ചർ സോഡയിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പൊ ലേശം ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് സോഡ ഞാൻ ആഡ് ചെയ്തു. ആ ജിഞ്ചറിന്റെ എരിവും ഒരു കുക്കംബർ നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോ ഒരു നല്ലൊരു ഫീലാണ് അത്. അതും ഇതും ഇത് കുറച്ച് സ്വീറ്റും ആണ്. സ്വീറ്റിന്റെ ഒപ്പം ഈ നാരങ്ങയും മുളക് പൊടിയും ഉപ്പും പൊടിയും ചേർന്നപ്പോ ഒരു നല്ലൊരു ടേസ്റ്റ്. നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എങ്ങനെയുണ്ടെന്ന്. അപ്പൊ നിങ്ങക്ക് ജ്യൂസ് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് നമ്മുടെ സ്ഥിരം ക്യാമറമാൻ അല്ല വന്നിട്ടുള്ളത്, ക്യാമറ ഗേളാണെന്ന്. രണ്ട് ഗേള് വന്നിട്ടുണ്ട്, ക്യാമറ ഗേള് രണ്ട് പേരുണ്ടെന്ന്. ഒന്ന് എൻ്റെ സ്വന്തം അനീതി ഹരിപ്രിയൻ, പിന്നെ കസിൻ അനീതി ആര്യനന്ദ്രിയമാണ് ക്യാമറ ഗേളായിട്ട് നമുക്കൊന്ന് വന്നു. നമ്മുടെ ആഷിക് മച്ചാന് കുറച്ച് തിരക്കായതുകൊണ്ടാണ്. അപ്പൊ താങ്ക് യു, അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. ബൈ ബൈ.